എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷിബിലി. എനിക്ക് ഇന്ന് സംസാരിക്കാനുള്ളത് രക്ഷിതാക്കളോടാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഇപ്പം ഓൺലൈൻ ക്ലാസ്സും ഒക്കെ മൂലം ആകെ പൊറുതിമുട്ടിയിരിക്കുന്ന നമ്മുടെ രക്ഷിതാക്കളോട്. നിങ്ങളിൽ പലരും ഇപ്പം ഹോസ്പിറ്റലിലായാലും വന്നിട്ട് പറയുന്ന ഒരുപാട് ആശങ്കകൾ പലതും കേട്ടിട്ട് നമ്മൾ ചിന്തിച്ചു പോവാറുണ്ട്. പല പ്രയാസങ്ങളും കേൾക്കുമ്പം നമ്മൾക്ക് നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു ഉപദേശമാണോ നമ്മളിവിടുന്ന് തരുന്നത് എന്ന് എനിക്ക് തന്നെ ഒരു സംശയം തോന്നാറുണ്ട്. പല സംശയങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ചിരി തോന്നാറുണ്ട്, ഒരുപാട് ചിന്തിക്കാറുണ്ട്. അപ്പോൾ പലരോടും നമുക്കറിയാം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ പറയുമ്പോൾ നമ്മുടെ അടുത്ത് വന്ന് പറയുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ആരാവാനാണ് ആഗ്രഹം? നമ്മളൊക്കെ ചെറുപ്പകാലങ്ങളിൽ നമ്മളോടൊക്കെ ടീച്ചേഴ്സ് ചോദിച്ച ചോദ്യമാണ്, പലരും ചോദിച്ച ചോദ്യമാണ്. പക്ഷേ നമ്മളൊന്നും അത് ആയിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു മേഖലയിലല്ല എത്തിയത് എന്നുള്ളതാണ്. ചിലരൊക്കെയെങ്കിലും ആ മേഖലയിൽ ശോഭിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ പലരും നമ്മളെന്താണോ ചെറുപ്പത്തിൽ ആഗ്രഹം പറഞ്ഞത് ആ ഒരു മേഖലയിലല്ല എത്തിയിട്ടുണ്ടാവുക. അപ്പം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നൂറ്റാണ്ടുകളായി ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മളിപ്പോഴും കുഞ്ഞുങ്ങളോട് ചോദിക്കുമ്പോൾ പലരും വിചാരിക്കും അത് നിസ്സാരമായിട്ടുള്ളൊരു ചോദ്യമാണെന്ന്. പക്ഷേ ആ ഒരു ചോദ്യത്തിലൂടെ ഒരുപാട് ഉത്തരങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. പല കുട്ടികളോടും നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം ചിലർക്ക് അങ്ങനെ ഒരു ആഗ്രഹമേ ഉണ്ടായിരിക്കില്ല, ഞാൻ എന്താവണം. ചിലർ കുറേ സമയം ചിന്തിക്കുന്നത് കാണാം, ചിലർ ചാടി കയറി ഡോക്ടർ എന്ന് പറയുന്നത് കാണാം. കാരണം എല്ലാവരും പറഞ്ഞ് ശീലിക്കുന്നൊരു കാര്യമാണ് ഡോക്ടർ. ചിലർ ടീച്ചർ, അങ്ങനെ എൻജിനീയർ, അങ്ങനെ ചിലരൊക്കെ ആ ഒരു മേഖലയിലേക്ക് പോകുമ്പോൾ ചിലർ മാത്രം, വളരെ ചുരുക്കം ചിലർ മാത്രം പറയുന്ന കാര്യമാണ് എനിക്ക് ഒരു ഫുട്ബോൾ പ്ലെയർ ആവണം, അല്ലെങ്കിൽ എനിക്കൊരു സ്പോർട്സ് മാൻ ആവണം, അല്ലെങ്കിൽ സ്പോർട്സുമായിട്ടുള്ള ഏതെങ്കിലും മേഖലയിൽ എത്തണം എന്നുള്ളത്. അപ്പം ഞാൻ ചിന്തിക്കാറുണ്ട്, ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ആ ഒരു ആൻസർ പറയുമ്പോൾ അവരുടെ കൂടെ വന്ന അമ്മയുടെയോ അച്ഛൻ്റെയോ മുഖഭാവം ഒന്ന് ശ്രദ്ധിക്കാറുണ്ട്. ഡോക്ടർ എൻജിനീയർ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന ആ ഒരു ഉത്സാഹമൊന്നും ഒരു സ്പോർട്സ് മാൻ ആവണം എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്നില്ല. അവർ ചിന്തിക്കുന്നത്, അവർ പറയാറുണ്ട്, ഓ ഇവൻ ഏത് നേരം ഇതാണ് പറച്ചിൽ, ഏത് നേരം ഇവൻ ഫുട്ബോളായിട്ടാണ്, ഏത് നേരം ഇവൻ ഗ്രൗണ്ടിലാണ്, ഇവന് ഈ സമയം കൊണ്ട് രണ്ടക്ഷരം പഠിച്ചാലെന്താ, എന്തിനാണ് ഇവനിങ്ങനെ ഒരു പിന്നെ ഒരു ലക്ഷ്യബോധമില്ലാതെ ഇങ്ങനെ നടക്കണേ, പഠിക്കേണ്ട പ്രായത്തിലാണോ കളിച്ച് നടക്കണത്, എന്തിനാ ഫുട്ബോൾ കളിക്കണത്, എന്തിനാ. അല്ലെങ്കിൽ ഇപ്പം കുട്ടികൾക്ക്, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള കുട്ടികൾക്ക് പൊതുവേ പരിചയമുള്ള ഗെയിമാണ് അവർ ചൂസ് ചെയ്യുക. ഇപ്പം ഭാവിയിൽ അത് മാറി വന്നേക്കും, പക്ഷെ നമ്മുടെ ഒരു പരിമിതി അനുസരിച്ച് ഫുട്ബോൾ, ക്രിക്കറ്റ് അങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള ചില ഗെയിമാണ് കുട്ടികൾക്ക് പരിചയം. അതുകൊണ്ട് തന്നെ കുട്ടികൾ അതിലേക്കാണ് ആദ്യം ശ്രദ്ധിക്കുന്നത്. പക്ഷേ നിങ്ങൾ എന്തിനാണ് ഈ വേവരാതിപ്പെടുന്നത് ഒരു സ്പോർട്സ് മാൻ ആവുക എന്ന് പറയുമ്പോൾ? ചിന്തിച്ചു നോക്കൂ, നമ്മളുടെ ഒളിമ്പിക്സ്, ടോക്കിയോ ഒളിമ്പിക്സിൽ നമുക്ക് രാജ്യത്തിന് എന്നും അഭിമാനിക്കാവുന്ന ഒരു നേട്ടം കൊണ്ടുവന്ന നീരജ് ചോപ്ര, ഹരിയാനക്കാരൻ, ഒരു സാധാ ഫാമിലിയിൽ ജനിച്ച് വളർന്ന് ഒരു നല്ലൊരു നമ്മുടെ രാജ്യത്തിനെ സേവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നല്ലൊരു യുവാവ്, എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഈ സക്സസ്സിൽ എത്തിയിട്ടുണ്ടാവുക? ഒന്ന് ചിന്തിച്ചു നോക്കൂ, അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹം ഒരു സ്പോർട്സിലേക്ക് തിരിയുന്ന പ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും അദ്ദേഹത്തിനെ നിർബന്ധിച്ച് മറ്റൊരു മേഖലയിലേക്ക് കൊണ്ടുപോയിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു അഭിമാന നിമിഷം ഉണ്ടാകുമായിരുന്നോ? അല്ലെങ്കിൽ അദ്ദേഹത്തിന് നീ ഡോക്ടറായാൽ മതി, അല്ലെങ്കിൽ നീ എൻജിനീയർ ആയാൽ മതി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ വഴികളും അടച്ച് അദ്ദേഹത്തിനൊരു ഡോക്ടറോ എൻജിനീയറോ ആക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അവിടെ ശോഭിക്കാൻ പറ്റുമായിരുന്നോ? ഇവിടേക്കാണ് നമ്മൾ നന്നായിട്ട് കുട്ടികളെ അനലൈസ് ചെയ്യേണ്ടത്. അവർക്ക് എന്താണോ കഴിവുള്ളത്, എല്ലാവരും പഠിച്ച് ബേസിക്കായിട്ടുള്ള
നോളജ് എല്ലാവർക്കും കിട്ടണം. എഴുതാനും വായിക്കാനും അത്യാവശ്യം കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു കഴിവ് എല്ലാവർക്കും ഉണ്ടാവണം. അതിനർത്ഥം നമ്മുടെ കുട്ടി ക്ലാസ്സിൽ ഫസ്റ്റ് ആവണം, നമ്മുടെ കുട്ടിക്ക് എല്ലാ സ്കോളർഷിപ്പും കിട്ടണം, നമ്മുടെ കുട്ടി ഇന്ന സബ്ജക്റ്റ് എടുത്ത് ആ നിലയിൽ തന്നെ പോകണം എന്നൊക്കെ നമ്മൾ ശാഠ്യം പിടിക്കുന്നത് ശരിക്കും കുട്ടിയുടെ ഭാവിക്ക് നല്ലതാണോ ചീത്തയാണോ? ഇവിടെ നമ്മൾ നന്നായിട്ട് ചിന്തിക്കണം. നമ്മൾ പാരൻസ് നമ്മൾ നന്നായിട്ട് തന്നെ ഇരുന്ന് ചിന്തിച്ച് നമ്മുടെ കുട്ടിക്ക് പാടാനുള്ള കഴിവുണ്ടോ, നമ്മുടെ കുട്ടി നന്നായിട്ട് ചിത്രം വരയ്ക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവൻ നന്നായിട്ട് ഓടുന്നുണ്ടോ ചാടുന്നുണ്ടോ, ഇതൊക്കെയാണ് നമ്മളെ, അല്ലെങ്കിൽ അവന് എഴുതാനുള്ള കഴിവുകൾ, അല്ലെങ്കിൽ പഠിക്കാനുള്ള കഴിവ്, എന്ത് കഴിവാണ് നമ്മുടെ കുട്ടിയിലുള്ളത് അതാണ് നമ്മൾ പൊടി തട്ടി എടുത്തുകൊണ്ട് വരേണ്ടത്. അല്ലാതെ കുട്ടിക്ക് കഴിയാത്തൊരു കാര്യത്തിനെ നമ്മളവനെ നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിക്കല്ല വേണ്ടത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടിയുടെ സ്വപ്നം മാത്രമല്ല ഒരു സമൂഹത്തിൻ്റെ സ്വപ്നം കൂടിയാണ് നമ്മൾ അതിലൂടെ നിറവേറ്റാൻ ശ്രമിക്കുന്നതും. അപ്പോൾ നിങ്ങൾ പാരൻസ് ഇപ്പം അറിയാം, രക്ഷിതാക്കളൊക്കെ ഒരുപാട് സ്ട്രെസ്ഫുള്ളാണ്. കാരണം ഓൺലൈൻ ക്ലാസ്സും എല്ലാം കൂടി മടുത്തിരിക്കുന്ന നമുക്ക് ഇവിടെ വരുന്ന കേസുകൾ തന്നെ കേൾക്കുമ്പോൾ നമുക്ക് വ്യക്തമാവുന്ന കാര്യമാണ് നമ്മളുടെ കുട്ടികൾ നമുക്ക് എത്രമാത്രം പറയാൻ പാടില്ല എന്നാലും ശല്യമാവുന്നു എന്നുള്ളത് പല രക്ഷിതാക്കളും വന്നിട്ട് പറയുന്നതാണ്. ചെറിയൊരു കുരുത്തക്കേട് കാണിച്ചാൽ തന്നെ ഇവൻ എന്തോ വലിയ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ ഇവനെ ഞങ്ങൾക്ക് പിന്നെ വീട്ടിൽ അടക്കിയിരുത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവൻ്റെ ഇഷ്ടങ്ങളൊക്കെ മാറിത്തുടങ്ങുകയാണ്, ഇതൊക്കെ വലിയ പേടിയോട് കൂടിയിട്ടും വലിയ ആശങ്കയോട് കൂടിയിട്ടൊക്കെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ കുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികൾ എന്ന് പറഞ്ഞാൽ അടങ്ങി ഒതുങ്ങി ഒരു മൂലയ്ക്കിരിക്കേണ്ടവരാണോ? അല്ല, അവർ കുസൃതികൾ കാണിക്കും, അവർ ചുമര് നിറച്ചും വരച്ചു വെക്കും, അവർ കളിപ്പാട്ടങ്ങൾ എടുത്ത് പൊട്ടിക്കും, അവർ എന്തെങ്കിലും ഇലക്ട്രോണിക് സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യാൻ നോക്കും. നമ്മൾക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ അനുവദിച്ച് കൊടുക്കുക തന്നെ വേണം. എല്ലാത്തിനും നോ 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 പറയരുത്. എല്ലാത്തിനും നോ പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കുട്ടികൾക്ക് അവർക്കുണ്ടാവേണ്ട ഒരു കോൺഫിഡൻസ് ലെവൽ തന്നെ പോവുകയാണ്, നഷ്ടപ്പെടുകയാണ്. നോ നോ കേൾക്കുന്ന കുട്ടി എല്ലാ കാര്യത്തിനും നോ ആയിരിക്കും അവൻ്റെ ഒരു അവബോധ മനസ്സിലുണ്ടാവുക. ഞാൻ ഇത് ചെയ്താൽ ശരിയാവോ, ഞാൻ അത് ചെയ്താൽ ശരിയാവോ, ഞാനൊരു ഹൈറ്റിൽ കയറുമ്പം ഞാൻ താഴെ വീഴുമോ? ചെറിയ ചെറിയ മരക്കൊമ്പിലൊക്കെ കുട്ടികൾ കയറുമ്പം അതങ്ങ് അനുവദിച്ചു കൊടുക്കണം. അവിടെ മറ്റ് അപകടങ്ങളൊന്നും ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക. അത്ര മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ കുട്ടി ഒരു മരത്തിൽ കയറുമ്പോഴേക്കും അയ്യോ മോനെ വീഴും, അല്ലെ താഴെ വീണാൽ മുറിവ് പറ്റും, മുറിവ് പറ്റിക്കോട്ടെ, ചെറിയ മുറിവുകളൊക്കെ പറ്റിക്കോട്ടെ, അങ്ങനെ തന്നെയാണ് കുട്ടികൾ വളരേണ്ടത്. ആ മുറിവുകൾ പറ്റുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇങ്ങനെ വീഴുമ്പോൾ മുറിവ് പറ്റും, ആ മുറിവ് ഇത്ര ദിവസത്തിനുള്ളിൽ മാറും, അപ്പം ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്, ആ മുറിവ് പറ്റാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇത് ഇത്രയേ ഉള്ളൂ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവരുടെ മനസ്സ് അതിനെ പാകപ്പെടുത്തുക ചെയ്യുന്നത്. ഇതൊന്നും ഇല്ലാതെ നമ്മളൊരു അവസരം ഇത്തരം അവസരങ്ങളൊന്നും ഇല്ലാതെ ആ കുട്ടികളെ വളർത്തുമ്പോൾ എന്താ സംഭവിക്കാം? ഞാൻ അത് ചെയ്താൽ ശരിയാവോ, അല്ലെങ്കിൽ ഞാൻ ഓടിയാൽ വീണു പോയാലോ, അപ്പം ഞാൻ ഓടേണ്ട, ഇങ്ങനെയൊക്കെ ഒരു കുട്ടി ചിന്തിക്കുന്നിടത്താണ് കുട്ടിക്ക് കോൺഫിഡൻസ് ഉണ്ടാവാതെ ആവുക. പലരും ഒരു 10-ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ കുട്ടികളുടെ രക്ഷിതാക്കൾ വന്ന് പറയാറുണ്ട്, എൻ്റെ കുട്ടിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല, അവൻ ഒരാളുടെ മുന്നിൽ ചെല്ലാറില്ല, സംസാരിക്കാറില്ല. എങ്ങനെ ഉണ്ടാവും? നമ്മളിതൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഗേൾസൊക്കെ ആണെങ്കിൽ നമ്മളെന്താ പറയുക? നീ സംസാരിക്കേണ്ട, നീ മറ്റുള്ളവരുടെ മുന്നിൽ വന്നിട്ട് സംസാരിക്കേണ്ട, നീ ഇവിടെ സംസാരിക്കാനേ പാടില്ല. അങ്ങനത്തെ കുട്ടികൾ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ എന്തായിരിക്കും അവരുടെ അവസ്ഥ? ഇത്തരം കുട്ടികൾക്കാണ് നമ്മൾ ശരിക്കും ട്രെയിനിങ്ങുകൾ വേണ്ടി വരുന്നത്. അല്ലാതെ കുട്ടികളുടെ ആ ഒരു പ്രായത്തിൽ അവർ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന കുട്ടികൾ ഒരിക്കലും ഒരു സ്ഥലത്തും പതറില്ല, അവർ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. നമുക്കറിയാം ഇപ്പോൾ തന്നെ നമ്മുടെ ഒളിമ്പിക്സ് മെഡൽ ജേതാവായിട്ടുള്ള നീരജ് ചോപ്ര,
അദ്ദേഹത്തിൻ്റെ ടെൻത്തിൽ കിട്ടിയ മാർക്ക് ആരെങ്കിലും അന്വേഷിക്കുമോ? അദ്ദേഹത്തിന് ഏതൊക്കെ ക്ലാസ്സിൽ സ്കോളർഷിപ്പ് കിട്ടിയെന്ന് ആരെങ്കിലും അന്വേഷിക്കുമോ? എന്താണ് അദ്ദേഹത്തിൻ്റെ ഇനി നമ്മളെല്ലാവരും അദ്ദേഹത്തിനെ പറ്റി ഓർക്കാൻ പോകുന്നത്? ടോക്കിയോ ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ നേടിയ നമ്മളുടെ ഒരു അഭിമാനം അങ്ങനെയല്ലേ? അപ്പോൾ നമ്മൾക്കും അങ്ങനെയുള്ളവരില്ലേ വേണ്ടത്? അല്ലാതെ ഒരു കുട്ടീനെ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുക എന്നൊക്കെ പറയും അല്ലേ? എന്താ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുക? ആ തുമ്പിക്ക് പറ്റാത്ത ഒരു കാര്യത്തിന് ഒരു വലിയ കല്ലെടുത്ത് നമ്മളത് കൊടുക്കുകയാണെങ്കിൽ അതിനെ ഉയർത്താൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് ഒരാൾക്ക് ഒരു കഴിവല്ല ഉണ്ടാവുക, ഓരോരുത്തർക്കും വ്യത്യസ്ത കഴിവുകളാണ് ഉണ്ടാവുക. ചിലർ പഠനത്തിലായിരിക്കും അതിൻ്റെ മികവ് തെളിയിക്കുന്നത്, ചിലർ മറ്റു പല കാര്യങ്ങളിലായിരിക്കും. അപ്പം അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യേണ്ടത്. അവിടെയാണ് നമ്മൾ ജയിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട്